അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുതുവർഷം വരികയാണ് വിശ്വാസികൾക്ക്. പൊതുവെ ഒരു പുതുവത്സരം വരുമ്പോൾ ഹിജ്റ കലണ്ടർ പ്രകാരം ആകുമ്പോൾ എന്നല്ല, ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ആഘോഷത്തിമർപ്പിൽ അതിന്റെ തലേ ദിവസം രാത്രിയും മറ്റും എല്ലാവരും വലിയ ആശംസകളും വലിയ രൂപത്തിൽ ആഘോഷമാക്കി മാറ്റാറുണ്ട്. ഒരു പുതുവർഷം വരുമ്പോ എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും അതിന് ഉത്തരമുണ്ടാവുകയില്ല. തത്വത്തിൽ ഒരു പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു പുതിയ ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു പുതിയ ആഴ്ചയും മാസവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മറ്റൊരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി, മറ്റൊരു ആഴ്ചയും മാസവും ഒരു വർഷവും നിന്ന് കഴിഞ്ഞുപോയി, നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ ആയുസ്സിന് കുറവ് സംഭവിച്ചു. നാം അതിനെക്കുറിച്ച് ആ രൂപത്തിൽ ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ വർഷം വരുമ്പോൾ ഒരു വിശ്വാസിക്ക് പ്രത്യേകിച്ചും സന്തോഷിക്കാൻ കഴിയുക? ആർക്കും സന്തോഷിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാത്തവർ ആരുമില്ല. അവർക്കെല്ലാം അവരുടെ മരണത്തിലേക്ക് ഒന്നുകൂടി അടുത്തു എന്നുള്ളൊരു സന്ദേശമാണ് പുതിയൊരു വർഷവും ഒരു ദിവസവുമൊക്കെ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നത് നാം ഓർക്കുമ്പോൾ വലിയ സന്തോഷത്തിനൊന്നും അർത്ഥമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം അത് ഹിജ്റ വർഷത്തിലെ ഒന്നാം മാസമായ മുഹറം മാസത്തിലൂടെയാണ് കടന്നു വരുന്നത്. പ്രസവിച്ച് ആദ്യം തന്നെ കേൾക്കുന്നത് ബാങ്കും ഇഖാമത്തുമാണ്. വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കേട്ട് ആ ഇഖാമത്തിന്റെ നിസ്കാരം ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മയ്യത്ത് നിസ്കാരമാണെന്ന് പലരും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടക്കുള്ള സമയം അത്ര ദീർഘമാണോ? അല്ല, ഒരിക്കലും ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരം കൂടുതൽ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ്. അതനുസരിച്ച് നമ്മുടെ മയ്യത്ത് നിസ്കാരം അടുത്ത് തന്നെയുണ്ട്. വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതം ഉള്ളത് എന്ന സന്ദേശം നമ്മൾ ജനിച്ചു വീണ ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഉള്ള കാലം വളരെ നല്ല രൂപത്തിൽ നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് കഴിവതും മാറി നിന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നാം തയ്യാറാവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ കൊറോണയും അതുപോലത്തെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയൊരു നല്ല കാലം, വളരെ സമ്പന്നമായ, കഴിഞ്ഞ കാലങ്ങളിലേറെ നല്ല ഉഷാറുള്ള, നമുക്ക് അനുകൂലമായ ഒരു കാലം വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 വർഷത്തെ ഖാദിമായിരുന്ന, സേവകനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതൈന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഫശക്കൗനാ ഇലൈഹി മനൽഖാ മിനൽ ഹജ്ജാജ്, അക്രമിയായ ഭരണാധികാരിയായ ഹജ്ജാജിൽ നിന്ന് ഏൽക്കുന്ന പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾ സങ്കടം പറഞ്ഞു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫഖാല ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക എന്നാണ്. തുടർന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു, فَإِنَّهُ لَا يَأْتِي عَلَيْكُمْ زَمَانٌ إِلَّا الَّذِي بَعْدَهُ شَرٌّ مِنْهُ حَتَّى تَلْقَوْا رَبَّكُمْ سَمِعْتُهُ مِنْ نَبِيِّكُمْ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഇനി ഇതിലേറെ നല്ല, നന്മയുള്ള, നമുക്ക് അനുകൂലമായ ഒരു കാലം വരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിലേറെ ഷർറായ, തിന്മയായ, നമുക്ക് പ്രതികൂലമായ കാലങ്ങളാണ് കടന്നു വരിക. ഇത് ഞാൻ എന്റെ വക പറയുകയല്ല, മറിച്ച് സമിഅ്തുഹു മിൻ നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടതാണ് നിങ്ങളുമായി പങ്കുവച്ചത് എന്ന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ, പ്രത്യേകിച്ചും നമ്മൾ ഇനിയൊരു കാലം എല്ലാറ്റിനും, എല്ലാ ഇബാദത്തുകൾക്കും നന്മകൾക്കും അനുകൂലമായൊരു കാലം വരുമെന്ന് കരുതി നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല. മറിച്ച് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അനുകൂലമായ സമയം വരുമെന്ന് കാത്തു നിൽക്കാതെ നമ്മൾ ഉള്ള സമയങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത്. പുതിയ ഒരു വർഷം വിശ്വാസികളിലേക്ക് കടന്നു വരുമ്പോൾ, മുഹറം മാസം കടന്നു വരുമ്പോൾ, അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം, വിശുദ്ധമായ മാസമാണ്.
അതിൻ്റെ ആദ്യ ദിനരാത്രങ്ങൾ പ്രത്യേകമായും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പാണ് എന്ന് നമുക്കറിയാം. ഇൻഷാ അല്ലാഹ് വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ നല്ല തീരുമാനങ്ങളും പ്രതിജ്ഞകളുമായി അതിനെ വരവേൽക്കുകയും അതിൻ്റെ തുടക്കം നല്ല രൂപത്തിൽ അള്ളാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആവുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് ആ വർഷത്തിൻ്റെ അവസാനം വരെ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയും എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ തബാറക്കല്ലദി بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا ജീവിതത്തിലെ മാറ്റങ്ങൾ, ജീവിതവും മരണവും, സുഖവും ദുഃഖവും, ഓരോ ദിവസങ്ങൾ രാവും പകലും കടന്നുപോകുന്നത് മാറ്റങ്ങളെല്ലാം നമ്മെ ധൈര്യപ്പെടുത്തുന്നത് നിങ്ങൾ എത്രത്തോളം നല്ലവരാണ് എന്നാണ്. നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും എല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഒരു പകൽ കഴിഞ്ഞ് ഒരു രാത്രിയിലേക്ക് കടക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പകൽ സമയം കഴിഞ്ഞല്ലോ, എന്തെല്ലാം അപാകതകളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, ഒന്ന് നന്നാവണ്ടേ, ഇനിയുള്ള സമയത്തെ എനിക്കൊന്ന് നന്നാക്കിയെടുക്കണമല്ലോ എന്ന് ചിന്തിച്ച് രാത്രിയിലേക്ക് കടക്കുകയും ആ പകലിനേക്കാൾ നല്ല രൂപത്തിൽ രാത്രി സമയം ചെലവിടുകയും രാത്രി കഴിഞ്ഞു വീണ്ടും പകലിലേക്ക് കടക്കുമ്പോൾ അതേ ചിന്ത തന്നെയാണ് നമ്മളെ പിടികൂടേണ്ടത്. പടച്ചവനെ, ഒരു രാത്രി എൻ്റെ ആയുസ്സിൽ നിന്ന് കഴിഞ്ഞുപോയി, ആ രാത്രി ഞാൻ എന്തെല്ലാമാണ് ചെയ്തത്, എന്തെല്ലാം നന്മകളാണ് നിനക്ക് വേണ്ടി എനിക്ക് സമർപ്പിക്കാനായത്, അതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽ എനിക്കത് തിരുത്താനാകണം എന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ രാവും പകലും മാറി മറിഞ്ഞു വരുമ്പോൾ, ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ആഴ്ചയും മാസവും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, പുതിയത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ഇപ്രകാരമായിരിക്കണമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം നല്ല ചിന്തകളെ കൊണ്ട് ഇത്തരം സമയങ്ങൾ സമ്പന്നമാക്കുകയും നല്ല രൂപത്തിൽ നല്ല പ്രതിജ്ഞകളുമായിട്ട് പുതിയ സമയങ്ങളെ വരവേറ്റ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും നന്മകളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.